ഹലോ ഗായ്സ്, കണ്ണൻ സുര്യാലയം ബ്ലോഗ്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്, ഒരു ട്രൈപോഡിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഒരു കിഡിലൻ ട്രൈപോഡ് ആണ് കേട്ടോ ഗൈസ്. സിംപെക്സിൻ്റെ 6633 എന്ന് പറയുന്ന ഒരു മോഡലാണ്. നല്ല ഹൈറ്റ് ഉണ്ട്, ഒരു 1.5 ഹൈറ്റ്. അതെന്ന് വെച്ചാൽ ഒരു 1.5 അല്ലെ 1.4 മീറ്ററോളം ഹൈറ്റ് കിട്ടുന്ന ഒരു അടിപൊളി ട്രൈപോഡിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതുവരെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ പ്രത്യേകം നന്ദിയുണ്ട്. ചിലരൊക്കെ കമൻറ്റ് ചെയ്തു, നല്ല നല്ല സജഷൻസ് പറഞ്ഞു, അവർക്കും എൻ്റെ പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിംപെക്സിൻ്റെ 6633 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മോഡലിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളൊക്കെ പറയുന്നതിന് ഇതിൻ്റെ വിലയാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 2000 രൂപയ്ക്കാണ്. പക്ഷേ ഞാൻ ഓൺലൈനിൽ മേടിച്ചപ്പോൾ എനിക്ക് 1000 രൂപയ്ക്ക് ഇത് കിട്ടി. ആമസോൺ വഴിയാണ് മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 1000-ന് ആ റേഞ്ചിലായിരിക്കും. കാരണം ഇനി ഓൺലൈനിൽ ചില സമയത്ത് പ്രൈസ് വേരിയേഷനൊക്കെ വരാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം വന്നാൽ എറൗണ്ട് ഒരു 1000 രൂപയ്ക്കോ ആ റേഞ്ചിൽ കിട്ടും. അപ്പോൾ എനിക്ക് അത് ഞാൻ കുറേ നോക്കി, കുറേ മോഡൽസ് നോക്കി. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ് ഈ മോഡൽ. അപ്പോൾ ഈ മോഡലിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോടും കൂടി ഞാനൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിലേക്ക് പോവാം. ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ബാഗ്, ചെറിയൊരു കവറുണ്ട്. ഇത് അത്യാവശ്യം നമുക്ക് പുറത്തോടൊക്കെ തൂക്കിയിട്ടുണ്ട് പോകാം. ഈ ട്രൈപോഡായിട്ട് നമുക്ക് ബാഗിനകത്തൊന്നും കൊള്ളത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കവറുണ്ടെങ്കിൽ നമുക്ക് തോളത്തൂടൊക്കെ ഇട്ടിട്ട് പോകാനൊക്കെ എളുപ്പമായിരിക്കും. അത് നല്ല കൊള്ളാം ഇതിൻ്റെ കൂടെ ഉള്ളു കവറുള്ളത്. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകം, അപ്പോൾ ഒന്നൊന്നായിട്ട് ഞാനൊന്ന് പറയാം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഐറ്റം മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം, ഇതിൻ്റെ ഓരോരോ ഫീച്ചേഴ്സും കൂടെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഞാൻ ബ്ലൂ കളറ് മനപ്പൂർവ്വം ഓർഡർ ചെയ്തതാണ്. എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലൂ, അതുകൊണ്ട് മേടിച്ചാണ്. ഇതിൻ്റെ റെഡും വേറെ വൈറ്റും അങ്ങനത്തെ സിൽവർ കളറൊക്കെ ഉണ്ട് ഓൺലൈനിൽ. അത് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ നോക്കി മേടിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട് ഇത് ബ്ലൂ കളർ ആയതുകൊണ്ട്, എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഞാനിത് ബ്ലൂ കളർ മേടിച്ചത്. പിന്നെ ഇനി ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇത് 360 ഡിഗ്രി ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ക്യാമറ വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഫുള്ള് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതായത് ഏത് ഇത് വേണമെങ്കിലും ഹൊറിസോണ്ടലി നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വീഡിയോസ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് 180 ഡിഗ്രി നമുക്ക് ഇങ്ങനെ ടിൽറ്റ് പോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വീഡിയോ എടുക്കാം. അപ്പോൾ മേളിൽ നിന്ന് താഴോട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇതിനകത്ത് ഈ ഹാൻഡിലെ തന്നെ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നീങ്ങൂല. ഇത് ലൂസാക്കിക്കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോണോ ക്യാമറയോ വെച്ചതിന് ശേഷം ഇത് താഴെ പോകുന്നുള്ള പേടിക്കാണ്ട് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീങ്ങത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മോഡ് മാറ്റാൻ പറ്റും. നമുക്കിപ്പം ഫോൺ ചിലപ്പോൾ നമ്മൾ യൂട്യൂബിനൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫോൺ ഇങ്ങനെ ആയിരിക്കും വെക്കുന്നത്, അങ്ങനെയാണ് ഇത്. അതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ടിക്ടോക്കൊക്കെ പണ്ടുണ്ടായിരുന്നവർക്ക് അറിയാമായിരിക്കും, ഇത് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. ഫോൺ അപ്പം ഇങ്ങനെ ആയിരിക്കും, പോർട്രേറ്റ് മോഡിലോ ലാൻഡ്സ്കേപ്പ് മോഡിലോ ഒക്കെ ആണെങ്കിൽ നമുക്കിത് തിരിച്ചും മറിച്ചും വെക്കാൻ പറ്റും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇതിനകത്തൊരു ലെവൽ ഇത് കാണിക്കുന്നുണ്ട്, വാട്ടർ ലെവലുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ വെക്കുന്ന ടെറൈൻ കറക്റ്റായിട്ടല്ല, അത് നമുക്ക് അത് കറക്റ്റാണോ ട്രൈപോഡ് വെച്ചിരിക്കുന്നതെന്ന് ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഇരിക്കുന്ന ട്രൈപോഡിൻ്റെ ലെങ്ത് ഏതെങ്കിലും ലെഗിൻ്റെ കൂടുതലോ നമ്മൾ വെക്കുന്ന ചരിവിനനുസരിച്ച് ചരിവാണെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നോക്കി നമുക്കതിനെ ലെവൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഈസി ടു നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഈ ലോക്ക് ഭയങ്കര പെട്ടെന്ന് നമുക്ക് ഈ സാധനം എടുക്കാനും, ഇപ്പോൾ ഫോൺ നമ്മൾ കണക്ട് ചെയ്തു അല്ലെങ്കിൽ ക്യാമറ കണക്ട് ചെയ്യാനൊക്കെ ജസ്റ്റ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു പീസ്, ഈ ഒരു പീസാണ് നമ്മൾ നമ്മുടെ ഫോണിലോ അല്ലെ നമ്മുടെ DSLR കണക്ട് ചെയ്യാൻ, DSLR-ലാണ് ഇത് ഡയറക്റ്റ് ഇങ്ങനെ കറക്കി കറക്കി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതല്ല ഫോണിലാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു സാധനം മേടിക്കണം, ഒരു ഹോൾഡർ മേടിക്കണം. ഇത് ഇതിൻ്റെ കൂടെ വരത്തില്ല കേട്ടോ ഗൈസ്. ഇങ്ങനെ ട്രൈപോഡ് നിങ്ങൾ എപ്പോൾ മേടിച്ചാലും ഇത് നോക്കണം, ഇത് ഇൻക്ലൂഡഡ് ആണോ നോക്കണം. ഇൻക്ലൂഡഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എക്സ്ട്രാ മേടിക്കണം. എനിക്ക് ഇൻക്ലൂഡഡ് അല്ലായിരുന്നു, ഞാൻ എക്സ്ട്രാ വെളിയിൽ നിന്ന് മേടിക്കുന്നത്, ഞാൻ ലോക്കലിൽ തന്നെ അങ്ങ് മേടിക്കുന്നു. പക്ഷേ ഓൺലൈനിൽ കിട്ടും ഈ സാധനത്തിന്, ഇത് ലോക്കലിൽ മേടിക്കാൻ ഭയങ്കര പാടാ, തപ്പി നടക്കേണ്ട ഒരു ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ലോക്കലിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. എനിക്ക് പിന്നെ എറണാകുളത്ത് കാക്കനാട് ഒരു പരിചയം ഉണ്ടായതുകൊണ്ട് ഇത് കിട്ടിയതാണ്. അല്ല ഇത് ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇതിലേക്ക് നന്ന് ഈ സ്ക്രൂവിലോട്ട് വെച്ച് ഇത് നന്നായിട്ട് പിരിച്ച് ഇതിനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് പിരിക്കുമ്പോൾ ഇവിടെ ഒരു പുഷ് ബട്ടൺ പോലെ ഒരു സാധനം, അത് നോക്കണം, ഇവിടെ ഉണ്ടാവും, അത് നോക്കിയിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് കൊടുക്കണം. ഇത് ലൂസായി കഴിഞ്ഞാൽ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസോ ഒക്കെ താഴെ വിടും. അതുകൊണ്ട് ഇത് നല്ല ടൈറ്റ് ആക്കിയതിന് ശേഷം ഇത് സിമ്പിളായിട്ട് ഇത് തുറക്കുക.
ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഈ സാധനം ഉണ്ടല്ലോ ഗൈസ്, ഇങ്ങനെ മാത്രമല്ല വേണമെങ്കിൽ നമുക്ക് ഫോൺ പെട്ടെന്ന് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ തിരിച്ചും വെക്കാൻ പറ്റും. അങ്ങനെ രണ്ട് രീതിയിലും ഇത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ 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 വേണമെങ്കിൽ വെക്കാം, ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. അങ്ങനെ ഇത് തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഹാൻഡിലുണ്ട് ഗൈസ്. നമുക്കിത് എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടി ഇത് ഇവിടെ പിടിച്ചുകൊണ്ടൊക്കെ നടക്കാം. നമുക്ക് ചില സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന നേരം നമ്മൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് ട്രൈപ്പോഡല്ല അവിടെ ഇവിടെയും പിടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് വെയ്റ്റും നമ്മുടെ ക്യാമറ ഇതെല്ലാം കൂടെ പിടിച്ച് ട്രൈപ്പോഡ് പിടിക്കുമ്പോൾ ഉള്ള കുഴപ്പം ഇതിന് വല്ല ബെൻസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലെങ്ത് നമ്മളിപ്പോൾ ചെറിയ ലെങ്തായത് കുഴപ്പമില്ല, കുറച്ചേറെ ലെങ്തിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ പിടിച്ചുകൊണ്ട് പോകാതെ കറക്റ്റ് ഇത് ഹാൻഡിലുള്ളതുകൊണ്ട് ഈ ഹാൻഡിലെ നമുക്ക് എടുത്ത് കൊണ്ടു നടക്കാനും വളരെ എളുപ്പമാണ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് ഒരു ഹുക്കുണ്ട് ഗൈസ്. ഇതിൻ്റെ ഏറ്റവും അടിയിലൊരു ഹുക്കുണ്ടോ? ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ചെറിയ വെയിറ്റൊക്കെ ഇട്ടാകും, 3 കിലോ വരെ ഇതിനകത്ത് തൂക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ തൂക്കിയിട്ടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല വിൻഡുള്ള സ്ഥലത്തൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ക്യാമറ വെച്ച് നമ്മൾ സ്വന്തമായിട്ടൊക്കെ വീഡിയോ എടുക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വെച്ചിട്ട് ഇത് മറിഞ്ഞടിച്ച് വീഴാതിരിക്കാൻ വേണ്ടി ഈ സാധനത്തിൽ ഒരു വെയിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പോകത്തില്ല, നല്ല സ്റ്റെബിലിറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഒരു ഹുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചിലർ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറൊക്കെ വേണമെങ്കിൽ തൂക്കിയിടുന്നതാണ് ഇവിടെ. കാരണം വെച്ചാൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ മൈക്കിൽ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് സൗണ്ട് കേട്ടതില്ല. അപ്പോൾ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ ചെയ്ത് നോക്കും റെക്കോർഡ് ചെയ്ത വിഷയം. അങ്ങനെ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ അന്നേരം തന്നെ സ്പീക്കറിന് അത് കേൾക്കാനും വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. പിന്നത്തെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് ഗൈസ്. ഇവിടെ കണ്ടോ, ഇതൊരു ലിവറാണ്. ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഈ സാധനം നമുക്ക് ഇവിടെ ഇവിടെ ഒരു സ്ക്രൂ ഇതുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇത് ആദ്യം ഒന്ന് ലൂസ് ആക്കിയിടണം. ഇത് ടൈറ്റ് ആക്കുന്ന സാധനം ഇത് ലൂസ് ആക്കിയതിന് ശേഷം ഇതിൽ പിടിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് ഇങ്ങനെ കൂടുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഹൈറ്റ് കുറഞ്ഞെങ്കിൽ വലിച്ചു നോക്കിയാലൊന്നും അതിനൊരു വിഷ്വലിനൊരു ലുക്ക് കിട്ടത്തില്ല. വിഷ്വലിന് ലുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പയ്യെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു യൂണിഫോമായിട്ട് ഹൈറ്റൊക്കെ ഇങ്ങനെ കൂടി വരുന്ന പോലെ ഒരു സിനിമാറ്റിക് എഫക്റ്റൊക്കെ കിട്ടും. ഈ സാധനത്തെ പയ്യെ ഇങ്ങനെ ഹൈറ്റൊക്കെ കൂട്ടിയൊക്കെ എടുക്കുകയാണെന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്, ഹൈറ്റ് കൂട്ടാനുമുള്ള ഒരു സാധനമുണ്ട്. പിന്നെ ഓവറോൾ നോക്കി ഇതിൻ്റെ ഹൈറ്റാണ് ഗൈസ്. ഇതിന് 1350 അല്ലെ 1350 അത്രയും കണ്ട എത്രയാണ് ഇതിൻ്റെ ഹൈറ്റ് പറയുന്നത്? അതിൻ്റെ 1390, അതായത് 1 മീറ്ററും 40 സെൻറ്റിമീറ്ററും പൊക്കം കിട്ടും. അതാണ് ഞാൻ നോക്കിയത്, കാരണം എനിക്ക് നല്ല ഹൈറ്റുള്ള ആളാണ് ഞാൻ വെച്ചാൽ 6 അടി ഹൈറ്റുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും നിന്നുകൊണ്ടൊക്കെ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ട്രൈപോഡിന് നല്ല ഹൈറ്റ് വേണം, അല്ലെങ്കിൽ പിന്നെ വിഷ്വൽ താന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് എടുക്കുന്ന പോലെ ഇരിക്കും ക്യാമറ വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ടീപ്പോ മാറ്റിയിട്ട് നിലത്ത് വെച്ചിട്ട് ഇന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടി എങ്ങനെയുണ്ടെന്നൊന്ന് കാണിച്ചു തരാം. ടീപ്പോ മാറ്റുന്നതിന് മുമ്പ് ഒരു രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ടോ ഗൈസ്. അതായത് ശരിക്കും പറഞ്ഞാൽ ട്രൈപോഡ് മേടിച്ചത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ മേടിച്ചതിന് ശേഷം 2-3 ഉപകാരം ഉണ്ടായിട്ടു. ഒന്നാമത് ലോക്ക്ഡൗണും കൊറോണയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും വർക്ക് നമ്മൾ വീട്ടിൽ ഇരുന്നായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി മീറ്റിംഗ്സും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫോണിലൂടെ എത്ര നേരം നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയെങ്കിലും ചരിച്ച് വെച്ചാലൊന്നും ശരിയാകത്തില്ല, വിഷ്വലും കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഈ സാധനം ഇതിനകത്താണ് ഫോൺ കണക്ട് ചെയ്യുന്നത്. ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം, നമുക്ക് അന്നേരം സുഖമായിട്ട് ഇരുന്ന് വീഡിയോസ് കാണാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് ചരിഞ്ഞിരിക്കുമ്പോൾ എപ്പോഴും അതിനകത്ത് നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നേരത്ത് എന്തെങ്കിലും വെച്ചാലും നമുക്കൊരു പൊസിഷൻ കിട്ടുമ്പോൾ ഒരു ലുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ സാധനമാണ് മീറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. എനിക്ക് മാത്രമല്ല, അമ്മ അംഗൻവാടി ടീച്ചറാണ്, അമ്മയ്ക്കും ഇഷ്ടംപോലെ സൂം മീറ്റിംഗ് കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അമ്മ പറയുമ്പോഴും ഞാൻ ഈ സാധനം ഇതിനകത്തോട്ട് വെച്ച് അമ്മയുടെ ഫോൺ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ അമ്മ അത് നോക്കിക്കൊണ്ടിരുന്നോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മൾ സിനിമ കാണുന്നത്. സിനിമ കാണാൻ വേണ്ടി എനിക്ക് ഈ മൊബൈലിൽ സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആമസോൺ പ്രൈം വീഡിയോക്കകത്തോടാണ് കൂടുതൽ സിനിമ കാണുന്നത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് കുറേ കിടന്നുകൊണ്ടിരിക്കും, വൈകുന്നേരങ്ങളിലെ സിനിമ ആണല്ലോ, നമ്മൾ കിടന്നുകൊണ്ടൊക്കെ ചിലപ്പോൾ സിനിമ കാണും. അപ്പോൾ നമുക്ക് ഈ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. ആ സമയത്താണ് ഇതിൻ്റെ യഥാർത്ഥ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയാണ് ഗൈസ്. ഇപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് ഇങ്ങോട്ട് തുറന്നിട്ട് ഇത് ബെഡിനകത്ത് വെക്കും. ഇത് ചരിഞ്ഞൊന്നും വീഴത്തില്ല, ഇത് 3 കാലുള്ളതുകൊണ്ട് ഇത് മറിഞ്ഞൊന്നും വീഴത്തില്ല. ബെഡിൽ ഈ സാധനം വെച്ച് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാക്സിമം നമ്മൾ കിടക്കുന്ന നമ്മുടെ പൊസിഷനിൽ ഇഷ്ടപ്പെട്ട പൊസിഷനിൽ കിടക്കുമ്പോൾ കിടന്നുകൊണ്ട് കാണത്തക്ക, അതായത് ഈ ഒരു ആംഗിൾ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം കിടന്നുകൊണ്ട് കാണും ഗൈസ്. എന്നിട്ട് ഉറക്കം വരുമ്പോഴത്തേക്ക് പിന്നെ ഓഫാക്കി എല്ലാം കൂടെ മടക്കി എവിടെയായിട്ട് വെച്ചേക്കും. അപ്പോൾ അങ്ങനെ വീഡിയോ ഷൂട്ടിങ്ങിന് മാത്രമല്ല ഈ ട്രൈപോഡ് ഞാൻ 2 വേറെ കാര്യത്തിനോട് ഉപയോഗിക്കുന്നുണ്ട്, അതോടൊന്ന് ചെറുതായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹൈറ്റിൻ്റെ കാണിച്ചുതരാം. അപ്പോൾ ഞാൻ ടീപ്പോ എന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതൊന്ന് നിലത്ത് വെച്ച് കാണിച്ചു തരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും, ഇതിൻ്റെ ഒരു ഈ ഏറ്റവും അടിയിൽ വരുന്ന ഒരു സംഭവമുണ്ട്, ഇതിൻ്റെ ആൻറ്റി സ്കിഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ സാധനം, അതായത് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഈ സാധനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഏത് ഡയറക്ഷനിലും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് എൻ്റെ ഒരു നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. റബ്ബറിൻ്റെ ബുഷാണ് ഈ സാധനം വെച്ചത്, അതുകൊണ്ട് തന്നെ തെന്നത്തില്ല. ഈ സാധനം വെച്ചിട്ട് എങ്ങനെ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഇതിനെ വെക്കാൻ പറ്റും. നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ വെച്ചതിന് ശേഷമാണ് കാലുകൊണ്ട് പോലും ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിവർത്തിയൊക്കെ വെക്കാൻ പറ്റും.
പിന്നെ ഇത് തുറക്കുന്നത് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ഇങ്ങനെ ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ മൊത്തം കൂടെ ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഇത് മൊത്തം മൂന്ന് പീസാണ് ഇത് വരുന്നത്. ഒരു ലെഗിന് തന്നെ മൂന്ന് പീസാണ്. നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റ് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ലോക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പകുതി വെച്ചാക്കണം ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങ് ലോക്ക് ആക്കിയാൽ മതി, അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഈ ഹൈറ്റ് ഇങ്ങനെ ചെയ്യും, ജസ്റ്റ് റിലീസ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിൾ ആൻഡ് ഈസി ഓപ്പറേഷനാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രൈപോഡ് ഫുള്ളി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ ഹരിതാക്കി ഞാൻ കാണിച്ചു തരാം, കണ്ടോ. ഇപ്പം നിങ്ങൾ നിലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചില സൈഡ് സെറ്റാകാതെ വരും. ആ സെറ്റാകാതെ വരുന്ന സാധനത്തിനെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഇതിനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് വെച്ച് കാലുകൊണ്ടാണെങ്കിൽ പോലും ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യുമ്പോഴേ സെറ്റായി, കണ്ടോ. അപ്പോൾ ഇത് മറിഞ്ഞു പോവുമോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. ഇത് നാല് മൂന്ന് മൂലയും സെറ്റാണ്. നമ്മൾ വെക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ചില സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സെറ്റായി. അതിനുശേഷം വെയിറ്റ് വല്ലതും തൂക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെയിറ്റ് തൂക്കിയിടാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് വിഷയമില്ല. ഇപ്പോൾ അവിടെ ഹൈറ്റ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഇത് റിലീസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ കറക്കി എടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് അങ്ങോട്ട് കൂടാൻ തുടങ്ങും. കണ്ടില്ലേ ഗൈസ്? ഇപ്പോൾ എനിക്കൊരു 6 അടി ഹൈറ്റുള്ള ആളാണ്. ഇത് എൻ്റെ ദണ്ട് ഏതാണ്ട് ഈ ഒരു ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനൊക്കെ അടുത്ത് പോയി നിന്നൊരു ഷൂട്ട് ചെയ്തില്ലേ. എപ്പോഴും ക്യാമറ വെച്ചിട്ട് ഒരു മിനിമം ഡിസ്റ്റൻസ് മാറി നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ ഹൈറ്റിൻ്റെ കാര്യങ്ങളും. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്രൈപോഡാണ്. കാരണം ഇത്രയും ഹൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ക്യാമറയും കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു, നമ്മൾ ഫോൺ മാത്രമല്ല ഹോൾഡർ സെപ്പറേറ്റ് മേടിച്ചുകൊണ്ടാണ് നമുക്ക് ഫോൺ കണക്ട് ചെയ്യുന്നത്. ഫോൺ മാത്രമല്ല നമുക്ക് ക്യാമറയും കണക്ട് ചെയ്യാൻ വെക്കാനുള്ള, ഇവർ പറയുന്നുണ്ട് ക്യാമറ അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ സാധനം റിലീസ് ചെയ്ത് മാറ്റിയിട്ട് ഈ നോ ഇത് കൂടിയിട്ട് ഇതിൽ ക്യാമറ DSLR കണക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം കുഴപ്പമില്ലാത്തൊരു ഇതാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏത് ഡയറക്ഷനിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്തുണ്ടോ എങ്ങനെ വേണമെങ്കിലും വീഡിയോ എടുക്കാനും പറ്റും. പിന്നെ ഞാൻ പറയുന്നതിന് അത് എന്തെങ്കിലും സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എൻ്റെ കുറേ പേര് പറഞ്ഞു എനിക്ക് സ്പീഡ് കൂടുതലാണെന്ന്. ഞാൻ പൊതുവെ ഇച്ചിരി സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇനി സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഞാൻ ശ്രമിക്കാം അടുത്ത വിവരം വീഡിയോകളിലൊക്കെ സ്പീഡ് കുറച്ച് പറയാൻ ശ്രമിക്കാം. എന്നാലും ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാം. അതായത് കൊണ്ട് ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ലിവർ ഇവിടെ ഉണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ അത് എവിടെയെങ്കിലും വെച്ചിട്ട് ഇവിടെ പാതി ഹൈറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതങ്ങ് മുറുക്കി കൊടുത്താൽ മതി. ഇത് സ്റ്റോപ്പ് ആയിക്കോളും. അതിനുശേഷം നമുക്ക് ഇത് 360 ഡിഗ്രി കറക്കണമെങ്കിൽ ഇത് ലൂസാക്കി കൊടുത്തിട്ട് ഇത് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി കറക്കി വിഷ്വൽസ് എടുക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് 360 ഡിഗ്രി കറക്കി വിഷ്വൽ എടുക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ കറക്കിയാൽ മതി. ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ 360 ഡിഗ്രി നമുക്ക് കറക്കി വിഷ്വൽ എടുക്കാൻ പറ്റും. ഇനി അതുകൂടാതെ നമുക്കിപ്പം ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടുള്ള വിഷ്വൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഫോൺ അല്ലെ വെച്ചതിന് ശേഷം ഇത് ഇതെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അത് ഈ നോബ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ലോക്കായി അങ്ങോട്ട് ഇങ്ങനെ പോകത്തൊന്നുമില്ല. ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൂടാതെ ചരിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇത് റിലീസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചരിഞ്ഞ് വിഷ്വൽ എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ലാൻഡ്സ്കേപ്പ് മോഡ് അല്ല പോർട്രേറ്റ് മോഡിൽ വിഷ്വൽ എടുക്കണേ ഇങ്ങനെ എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇത് ലൂസാക്കി കൊടുത്ത് ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാം. പിന്നെ ഇതിൽ ഒരു ഗ്രീൻ ഇതുണ്ട്, വാട്ടർ ലെവലുണ്ട്. അത് വെച്ച് നമുക്ക് വെക്കുന്ന കറക്റ്റാണെന്നും കൂടെ നോക്കാൻ ഇവിടെ വാട്ടർ ലെവൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഹാൻഡിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞാണ്, ഒന്നുകൂടെ ഒന്ന് സ്പീഡ് കൂടുതലായതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഹാൻഡിലുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ലൊരു ട്രൈപോഡാണ് ഗൈസ്. നിങ്ങൾക്കും ഈ ട്രൈപോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മേടിക്കാനുള്ള ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഇതിലും നല്ല ട്രൈപോഡുകൾ സജഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യുക. അതോടുകൂടി നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കോ അതിൽ മേടിക്കാൻ പോകുന്ന സുഹൃത്തുക്കൾക്കോ ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. അതുമാത്രമല്ല ഇതിപ്പം ഇത്രയും ഹൈറ്റ് കൂടിയത് കാണിച്ചു. ഇതുപോലെ തന്നെ ചെറുതാക്കി നമുക്ക് ഏറ്റവും മിനിമം ഒരു 535 mm ഹൈറ്റിൽ വെച്ചിട്ട് നമുക്ക് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇത് അൺബോക്സ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നേരെ ഉണ്ട് 550 mm ഹൈറ്റിലാണ് ഈ സാധനം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൊണ്ടു നടക്കാനും നമുക്ക് ഭയങ്കര എളുപ്പമാണ് ഗൈസ്. ഇതിന് വലിയ വെയിറ്റും വരുന്നില്ല, ഏതാണ്ട് 650 gram ആ റേഞ്ചിലെങ്ങാണ്ട് ഇനി വെയിറ്റും വരുന്നുള്ളൂ, കിലോഗ്രാം വെയിറ്റേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി കൊണ്ടു നടക്കാൻ വേണ്ടി ഹെവിയായിട്ട് ഒത്തിരി ഹെവിയുള്ള സാധനമാണ് കൊണ്ടു നടക്കാൻ നമുക്ക് പാടുപെടും. പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എവിടെയും കൊണ്ടു നടക്കാം. വലിയ ലൈറ്റ് വെയിറ്റാണ് സാധനം, അലുമിനിയമാണ്. തീരെ കുറഞ്ഞ മേടിക്കുന്നതിലും ഭേദം കുറച്ചുകൂടെ, എന്തായാലും സാധാരണത്തിന് 300-400 രൂപ ആ റേഞ്ച് വരും. ഒരല്പം കൂടെ പൈസ ഇടുവാണെങ്കിൽ നമുക്കൊരു 1000 രൂപയ്ക്കകത്ത്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ 1000 കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്കത് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1000 എന്ന് അറിയത്തില്ല. എന്നാലും വലിയ വേരിയേഷൻ വരത്തില്ല, ചിലപ്പോൾ അത് 1000 താന്നും കിട്ടാം. എനിക്ക് തോന്നിയത് ലോ ബഡ്ജറ്റിൽ ഇച്ചിരി മേടിക്കാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന സിംപെക്സിൻ്റെ ഈ 6600 എന്ന് പറഞ്ഞ മോഡൽ. അപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് കണ്ണൻ സൂര്യാലയം സൈനിങ് ഓഫ്.